നമ്മുടെ കെ വി തോമസ് മാഷ്, എറണാകുളത്തെ പ്രൊഫസർ കെ വി തോമസ് കോളേജ് ഉപാധ്യായരായിരുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രീതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ആരും അല്ലാതെ വിമർശിക്കാൻ പോവില്ല, കൃത്യമായ രാഷ്ട്രീയമൊന്നും പറയില്ല. പുള്ളി ഹോസ്പിറ്റാലിറ്റിയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ആയുധം. പുള്ളി പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം വീട്ടിൽ വിളിച്ച് സൽക്കരിക്കും. പ്രധാനപ്പെട്ട രാജ്യത്തെ നേതാക്കന്മാർക്ക് അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, സീതാറാം യെച്ചൂരി എം എ ബി ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്നും താമസിച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ ഒരു സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരെയൊന്നും പിന്നെ വിലക്കെടുക്കാൻ കിട്ടില്ല. അതേസമയം ബി ജെ പിയുടെ നേതാക്കന്മാരെ, കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ അദ്ദേഹം പീഡിപ്പിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലൊന്നുള്ള കുമ്പളങ്ങിയിലെ കരിമീൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. പടുതാക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ലപോലെ മീൻ വളർത്തുന്നുണ്ട്. ഈ മീൻ കൊണ്ടുപോയി കൊടുക്കും. ഈ മീൻ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് ഓരോരുത്തരെയും അടുക്കളയിൽ വരെ പുള്ളി സ്വാധീനം ഉറപ്പിക്കുന്നത്. 10-ാം നമ്പർ ജനപദ വസതിയിലെ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടായിരുന്ന ഒരാളാണ് പി ജെ കുര്യനെയും അതേപോലെ പി സി ചക്കവേയും പോലെ തന്നെ കെ വി തോമസും. സോണിയാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പിന്നെ അനുയായി തന്നെയായിരുന്നു കെ വി തോമസ്. ആദ്യം അദ്ദേഹം രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആരംഭിക്കുന്നത് കെ കരുണാകരൻ്റെ, അന്ന് കോൺഗ്രസിലെ കേരള രാഷ്ട്രീയത്തിലെ പ്രബലനായിരുന്ന മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ഒരു അടുപ്പക്കാരൻ എന്ന രീതിയിലാണ്. അങ്ങനെ കെ കരുണാകരൻ അദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചു. പലതവണ അദ്ദേഹം എറണാകുളം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക്സഭാ അംഗമായി, അതിനുശേഷം സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു, സംസ്ഥാനത്തെ മന്ത്രിയായി, പിന്നീട് കേന്ദ്രമന്ത്രിയായി മാറി. അങ്ങനെ ഈ ജീവിതത്തിനകത്ത് രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നേടിയെടുക്കാവുന്ന അദ്ദേഹത്തിൻ്റെ സാധ്യതകൾക്കും കഴിവിനും അപ്പുറത്തുള്ള സ്ഥാനങ്ങൾ വരെ അദ്ദേഹത്തിന് അലങ്കരിക്കാനുള്ള പിന്നെ ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അനർഹമായ പല സ്ഥാനത്തേക്കും അദ്ദേഹം അവരോധിതനായി. പക്ഷേ വയസ്സ് കുറേയായിട്ടും കോൺഗ്രസിലെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹത്തെ നിർബന്ധപൂർവ്വം മാറ്റിയിട്ടാണ് ഹൈബി ഈഡനെ അവിടെ നിന്ന് മത്സരിപ്പിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം പ്രതീക്ഷിച്ചത് ഹൈബി ഈഡൻ രാജിവെച്ച കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതും ഉണ്ടായില്ല. അങ്ങനെ അവിടെ പിന്നെ വിനോദാണ് മത്സരിച്ചത്. കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവ്, ജില്ലാ നേതാവായിരുന്നു വിനോദാണ്. മുൻ ഡി സി സി പ്രസിഡൻ്റാണ്, ഹൈബിയുടെ സ്വന്തം നോമിനിയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ച സമയത്താണ് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത്. എന്നാൽ ആ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ഏതാനും മാസങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിഞ്ഞത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി സി സി അധ്യക്ഷ സ്ഥാനം ഒഴിയുകയും കെ സുധാകരനും സതീശനും അവരോധിതനാകുകയും അതിനെ തുടർന്ന് കെ പി സി സിയിൽ സമ്പൂർണ്ണമായ അഴിച്ചുപണി ഉണ്ടാവുകയും പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായിട്ട് കൊടിക്കുന്നു സുരേഷും പി ടി തോമസും ടി എം ടി സിദ്ദിഖും ഉൾപ്പെടെയുള്ളവർ വരികയും ചെയ്ത സമയത്ത് വർക്കിംഗ് പ്രസിഡന്റായിരുന്ന കെ വി തോമസ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവ് എന്നുള്ള വിശേഷത്തിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട സംഘടനാ ചുമതലകളൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹം കുമ്പളങ്ങിയിലെ കരിമീനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി കൊടുത്തിരുന്നത് പലതും. കരിമീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മീൻ പൊള്ളിച്ചതെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത് മുഴുവൻ കരിമീനല്ല, ഗിഫ്റ്റ് തിലാപ്പിയാണത്. കണ്ടാൽ കരിമീനെ പോലെ ഇരിക്കും, ഏറെക്കുറെ രുചി ഉള്ള മീനാണ്, അതേ മാർദ്ദവും ഒക്കെ ഉണ്ട്. അപ്പോൾ കരിമീൻ എന്ന് പറഞ്ഞ് നമ്മൾ റിസോർട്ടുകളിലെല്ലാം കൊടുക്കുന്നത് ഗിഫ്റ്റ് തിലാപ്പിയാണ്. കരിമീൻ്റെ ലഭ്യതയ്ക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. ഈ കരിമീൻ കിട്ടാതെ വന്നപ്പോൾ പുള്ളി ഗിഫ്റ്റ് തിലാപ്പിയ കൊണ്ടിട്ട് കരിമീനാണെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിക്ക് കൊടുത്തു തന്നും. പക്ഷേ മീൻ നന്നായി കഴിച്ച് പരിചയമുള്ള മലയാളിയായ കെ സി വേണുഗോപാലും ഇപ്പോൾ അവിടുത്തെ അടുക്കളയിൽ സ്ഥിരം സന്ദർശകനായതുകൊണ്ട് കെ സി വേണുഗോപാൽ ഇത് കരിമീനല്ല, നിങ്ങളെ പറ്റിച്ചതാണെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിയുടെ അടുത്ത് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അപ്രീതിക്ക് കാരണമായത് എന്നൊക്കെയാണ് ദില്ലിയിലുള്ള പിന്നാമ്പുറ സംസാരങ്ങൾ മാധ്യമപ്രവർത്തകർക്കിടയിലുള്ളത്. അത് തമാശയായിട്ട് പറയുന്നതാണ്. എന്നാൽ തന്നെയും ഈ രീതിയിൽ മീൻ കൊടുത്തും മീൻ കാണിച്ചും ഒക്കെ പിന്നെ അടുക്കളയിൽ പോയിട്ടും ഒക്കെ ആളുകളെ സോപ്പിട്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കുന്നതിൽ വിദഗ്ധനായ കെ വി തോമസ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിയെ പോയി സന്ദർശിച്ചിരിക്കുന്നു. സന്ദർശനത്തിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് തമിഴ്നാട് സർക്കാരിനെയും കേരള സർക്കാരിനെയും ഒരുമിച്ചിരുത്തി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ, ഒരു ചർച്ച നടത്താൻ കേന്ദ്രം മുൻകൈ എടുക്കണം, പ്രധാനമന്ത്രി മുൻകൈ എടുക്കണം. ഇത് പറയാൻ ഇങ്ങനെ ആരാ ചുമതലപ്പെടുത്തിയത്? ഭരണഘടനാപരമായി പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമല്ല, എം എൽ എ അല്ല, എം പി അല്ല, മന്ത്രിയല്ല, ഒന്നുമല്ല, ഒന്നുമല്ലാത്തൊരാൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ ആക്സസ് കിട്ടുന്നു അദ്ദേഹത്തിന്. മുൻ കേന്ദ്രമന്ത്രി എന്നൊക്കെ രീതിയിൽ കിട്ടുമായിരിക്കും, എന്നാൽ തന്നെ അതിന് വേറൊരു രാഷ്ട്രീയ മാനമുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം അവിടെ ആണെങ്കിൽ മുല്ലപ്പെരിയാറിന്ന് പോയിട്ട് മുല്ല എന്ന് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹം. മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോയി എന്ന് പറയുന്നത് കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ന്യായീകരണമാണ്. അദ്ദേഹം പറഞ്ഞത് മുല്ലപ്പെരിയാറിൻ്റെ പിന്നെ അവിടെ ജാഗ്രത വേണം, അവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അതിന് പുറമെ രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞത് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയം മാർപ്പാപ്പയുടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഇന്ത്യാ സന്ദർശനവുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇദ്ദേഹം എന്താ അതിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറാണോ, സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണോ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് സെക്രട്ടറിയാണോ? ഒന്നുമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചുമതലയുമില്ലാത്ത, ചിത്രത്തിലില്ലാത്ത കെ വി തോമസ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ, കെ വി തോമസുമായിട്ട് ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വെള്ളം തൊടാതെ വിഴുങ്ങാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. സംഭവം വളരെ വ്യക്തമാണ്. ബി ജെ പിയിൽ കൃത്യമായ ഒരു അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ കോൺഗ്രസ് തനിക്കിനി തന്നെ ഒരു ഏഴാം കുലിയായി കാണുന്നു, തനിക്കിനി കോൺഗ്രസിൻ്റെ പിന്നെ കോലായിൽ പോയി ഇരിക്കാം എന്നല്ലാതെ അകത്തേക്ക് കയറിയിരിക്കാൻ പോലുമുള്ള ഒരു സീറ്റ് അവിടെ ഇല്ലാത്ത അവസ്ഥയുണ്ട്. തന്നെ അവർ പിന്നെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ
ഉപയോഗിച്ച ശേഷം വലിച്ചെറിയല്ല, കോൺഗ്രസിനെ ആവോളം ഉപയോഗിച്ച് അതിൻ്റെ ചോരം മുഴുവൻ ഊറ്റിക്കുടിച്ച് ശോഷിച്ച അവസ്ഥയിലാക്കി തള്ളിപ്പോയ ഒരാള് കെ വി തോമസും അതേപോലെ തന്നെ പി ജെ കുര്യനും പി സി ചാക്കോയും ഒക്കെ എന്ന് പറയുന്നതായിരിക്കും യഥാർത്ഥത്തിൽ ഒരു വസ്തുതാപരമായിട്ടുള്ള യാഥാർത്ഥ്യം. കാരണം ഇവരെല്ലാം കാലാകാലങ്ങളായി അധികാരത്തിൽ മാത്രം കടിച്ചു തുങ്ങിയിരിക്കുക, അല്ലാതെ സാധാരണ രീതിയിൽ കോൺഗ്രസിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള സംഘടനാപരമായ ഒരു പണിയും എടുത്ത ഒരു ചരിത്രവും കെ വി തോമസിനില്ല. ഒരു വേർപ്പ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഉച്ച വന്നിട്ടുണ്ടാവില്ല. ഒരു സമരമുഖത്ത് അദ്ദേഹത്തിന് ലാത്തിയടി കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു സമര പ്രക്ഷോഭ രംഗത്ത് അദ്ദേഹം നേരിട്ട് സമരത്തിൽ പങ്കെടുത്തിട്ട് പോലും ഉണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ. അങ്ങനെയാണ് എം എൽ എ ആയതും എം പി ആയതും സംസ്ഥാന മന്ത്രിയായതും കേന്ദ്രമന്ത്രിയായതും വർക്കിംഗ് പ്രസിഡൻ്റായതും ഒക്കെ. ഇപ്പോൾ ബി ജെ പിക്ക് ഒരു ക്രിസ്ത്യൻ മുഖം മുമ്പിൽ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഒരു കാര്യമാണ്. അബ്ദുള്ളക്കുട്ടിയെ ദേശീയ ഉപാധ്യക്ഷനാക്കിയത് നഷ്ടക്കച്ചവടമല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ്. വോട്ട് കൂടുതലൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും സംഘികൾ പറയുന്നതിനേക്കാൾ വളരെ കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയം ഒരു മുസ്ലിമായ അബ്ദുള്ളക്കുട്ടിയെക്കുട്ടിൻ്റെ നാക്കിലൂടെ പറയിപ്പിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സ്വീകാര്യത വേറെ ഒന്നാണ് എന്ന് പിന്നെ ബി ജെ പിക്ക് മാർസസിനും അറിയാം. അതുകൊണ്ട് തന്നെ കെ വി തോമസിനെയും അതേപോലെ തങ്ങളുടെ ഒരു ടൂളാക്കി മാറ്റുക. എന്നാൽ പ്രത്യുപകാരമായി കെ വി തോമസിന് ആരെയും ടൂളാവുന്നതിലും ആയുധമാവുന്നതിലും ഒന്നും കുഴപ്പമില്ല. കാരണം തെലങ്കാന അടുക്കളക്കാരനായിട്ടാണല്ലോ കോൺഗ്രസ്സിലായത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ അടുക്കളക്കാരനാവാനോ അടിച്ചു വാരിയാവാനോ വിറക് വെട്ടിയാവാനോ ഒന്നും അദ്ദേഹത്തിന് കുഴപ്പമില്ല. അദ്ദേഹത്തിന് പറ്റിയൊരു സ്ഥാനം കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ ഒരു പക്ഷേ വല്ല രാജ്യസഭാംഗത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കേന്ദ്ര തലത്തിലുള്ള ഏതെങ്കിലും കമ്മീഷൻ്റെ ചെയർമാനോ ഏതെങ്കിലും ബോർഡിൻ്റെയോ കോർപ്പറേഷൻ്റെയോ തലപ്പത്തോ കൊണ്ടുപോയി ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിനും അത് തൃപ്തികരമായൊരു തീരുമാനമായിരിക്കും. ഏറെക്കുറെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ പിന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരനെതിരെ വേണ്ട നിർദ്ദേശങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് പോയി എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ കെ വി തോമസിൻ്റെ ബി ജെ പി പ്രവേശനം സാധ്യമാകും എന്ന് നമുക്ക് ഈ അവസ്ഥയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.